ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഓണൊക്കെ ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്താ ഓണത്തിൻ്റെ തിരക്കിലാക്കാം അപ്പോൾ നമ്മൾ ഈ കൊച്ചു വീഡിയോ നിങ്ങൾ എന്തായാലും കണ്ടു നോക്കണം അപ്പോൾ നമ്മൾ ഇന്ന് ഓണമായതുകൊണ്ട് നമ്മൾ ഓണൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ വരച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എന്താ വീഡിയോ എടുത്തിട്ടില്ല എന്ന് മനസ്സിലായത് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ നമ്മൾ പൂവൊക്കെ ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓണം ഇടുകയാണ് അപ്പോൾ ഓണം അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഓണക്കെട്ട് കഴിഞ്ഞ് ജുനുവിനെ ഫോട്ടോ എടുക്കാതെ ഇട്ടേക്കാണ് ഓണോടെ നമ്മൾ കസിൻസൊക്കെ വന്ന് അപ്പോൾ ഓരൊക്കെ വന്ന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ സദ്യ ഉണ്ടാക്കാൻ പോയി എൻ്റെ കൂടെ ചെറിയ സദ്യ ഒക്കെ ഉണ്ടാക്കി വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല അപ്പം നമ്മൾ ചുന്നി സദ്യ ഉണ്ടാക്കി സദ്യ കഴിച്ച് കഴിഞ്ഞു നമ്മൾ സേമിയ പായസം ഉണ്ടാക്കാൻ വിചാരിച്ചു പായസം അല്ലാത്തൊരു ഇതില്ല അപ്പോൾ സദ്യക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാൻ വെച്ച് വെച്ചു അപ്പോൾ നമ്മൾ സേമിയ എടുത്തിട്ടുണ്ട് സേമിയ നന്നായിട്ട് വറുത്ത് വെച്ച സേമിയാണ് കണ്ടുള്ളത് നല്ല വറുത്ത് വെച്ച സേമിയാണ് പിന്നെ എടുത്തിട്ടുള്ളത് ഇതാണ് നല്ല പിഞ്ചുപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ പഞ്ചസാര മധുരത്തിന് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് പിന്നെ പട്ടിയും ഏലക്കയും ഗ്രാമ്പും എടുത്തിട്ടുള്ള ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പിന്നെ മുന്തിരി എടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ പാലെടുത്തിട്ടുള്ള പാൽ നിങ്ങൾ സേമിയ എത്ര യൂസ് ചെയ്യണതിനനുസരിച്ച് നിങ്ങൾ പാൽ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെന്നനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്യാം ഞാനൊരു തിക്ക് കണ്ടൻസിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെ ട്രൈ ചെയ്യാം നോക്കാം നോസ്റ്റിക്കിൻ്റെ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പാലൊഴിക്കുക പാലൊഴിക്കുകയാണ് പാൽ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക പാലൊഴിക്കുകയാണ് മൊത്തം പാലൊഴിച്ചിട്ടുണ്ട് അത് നന്നായിട്ട് അടി പിടിക്കാതെ വേണ്ടി നിൽക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക ഫ്ലേവർ ഇട്ടാൻ വേണ്ടി പട്ട എടുത്തിട്ടുണ്ട് ഗ്രാമ്പ് എടുത്തിട്ടുണ്ട് ഏലക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു ഇതിന് വേണ്ടി എടുത്തിട്ടുള്ള അപ്പോൾ ഇത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം പാലിക്ക് ഇട്ട് കൊടുക്കാം കുറച്ചും ചതച്ചിട്ടുണ്ട് നമ്മൾ പാലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാം ഒരു ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചേർക്കുന്നത് ഇത് സാറ ഇടാണ് പിഞ്ച് ഉപ്പിട്ട് ചേർക്കുന്നത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് അപ്പോൾ നമുക്ക് ഉപ്പ് ചേർത്താൽ ഭയങ്കര മധുരം ഇതായാലും നമുക്ക് അത്ര വലിയ സീനില്ല അപ്പോൾ നമുക്ക് പായസം നമുക്ക് പാൽ നമുക്ക് തിളക്കാൻ വയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം നമ്മൾ പാൽ തിളച്ച് തിളക്കുന്നുണ്ട് നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരണം അപ്പോൾ ഈ പാൽ നന്നായിട്ട് കുറുക്കി വരണം അറിയുമ്പോൾ നല്ല കുറുക്ക് സംഭവിക്കണം അപ്പോഴുള്ള നമുക്ക് പായസം നമുക്ക് ഭയങ്കര കുടിക്കുമ്പോഴൊക്കെ ഭയങ്കര ഒരു കുറുന്നനെ പോലെ ക്രീമി ആയിട്ട് വരണം പാൽ തിളച്ച് വന്നിട്ടുണ്ട് നല്ല പാല് നല്ലോണം തിളക്കുന്നുണ്ട് അപ്പോൾ പാൽ തിളച്ച് നമ്മൾ സേമിയ ഇടുക വേണ്ടത് അപ്പോൾ പാൽ തിളക്കുന്നുണ്ട് തിളച്ച് വരട്ടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് അല്ലെങ്കിൽ നമ്മൾ തീ കൂട്ടി വെച്ചാൽ പാല് ഇതാവും ചിന്തും അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇതാക്കാം അപ്പോൾ ഇതേക്ക് നമുക്ക് സേമിയ ഇട്ടെടുക്കാം അല്ലേ പാലിൻ്റെ ദാവി ഒന്നുണ്ടേ അപ്പം നന്നായിട്ട് ക്ലിയർ ഉണ്ടോ അറിയില്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ക്ലിയർ ഉണ്ട് അപ്പം നമുക്ക് സേമിയ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം പെട്ടെന്ന് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ കട്ട് എത്തി പോകാൻ ചാൻസ് കൂടുതലാണ് നന്നായിട്ട് മിക്സ് ചെയ്യാം വെക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മളെ പായസം നന്നായിട്ട് കുറുക്കി വന്നിട്ടുണ്ട് അപ്പോൾ തണുത്ത് കഴിഞ്ഞ് നന്നായിട്ട് ഒന്നുകൂടി നന്നായിട്ട് കുറുക്കും അപ്പം നമുക്ക് ഈ ആവി എന്നോട് നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് അറിയില്ല അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നമ്മളെ പായസം അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്യാം അപ്പോൾ തീ ഓഫ് ചെയ്ത് പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് എന്താ അണ്ടിപ്പരിപ്പും മുന്തിരിയും നന്നായിട്ട് നെയ്യിലിട്ട് വാട്ടാൻ വേണ്ടിയിട്ടും പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നെയ്യ് ഒഴിക്കാം രണ്ട് സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട് നമ്മൾ ഞാൻ പാൻ ചൂടാക്കിയപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞതാണ് അപ്പോൾ രണ്ട് സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നെയ്യ്ക്ക് നമുക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് വാട്ടിയെടുക്കാനാണ് നമ്മൾ നെയ്യ് എടുത്തിട്ടുള്ളത് നമ്മൾ പായസം നന്നായിട്ട് കുറുക്കി ഇതായിട്ടുണ്ട് അതിലേക്ക് ഒഴിക്കാനാണ് അപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരി എടുത്തിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി എടുക്കുകയാണ് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് ഉപ്പിടുന്നതാണ് രണ്ട് എടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടാവട്ടെ ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് എടുക്കാം നന്നായിട്ട് ആയിട്ടുണ്ട് അപ്പോൾ തീയൊക്കെ ഓഫാക്കി നമുക്ക് ഉണ്ടാക്കാം നമ്മൾ പായസത്തിൽ കൊഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പായസത്തിൽ കൊഴിച്ച് കഴിഞ്ഞാൽ പായസത്തിൽ കൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കണ്ടോ നമ്മൾ പായസം നമ്മൾ കണ്ടോ തണുത്തപ്പോൾ നന്നായിട്ട് കുറുക്കി വന്നിട്ടുണ്ട് ഇതേപോലെയാണ് പായസം കുറുക്കി വരേണ്ടത് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ കണ്ടോ
നല്ല അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് മേഡ് ഒഴിക്കാം, പഞ്ചസാരൻ്റെ പകരം മിൽക്ക് മേഡ് ഒഴിക്കാം. പാൽപ്പൊടിയൊക്കെ എന്താ കലക്കി വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ പാൽപ്പൊടി ഒരു മിൽക്ക് മേഡിൻ്റെ ഒരു ഫ്ലേവറായിട്ടാണ് വരുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും പാൽപ്പൊടിയൊക്കെ യൂസ് ചെയ്താൽ. അപ്പോൾ ഇത് തണുത്തിട്ട് ഞാൻ പാത്രത്തിലേക്ക് സേവ് ചെയ്തിട്ട് കാണിച്ചുതരാം. നമ്മൾ പായസം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പാത്രത്തിലൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല കുറഞ്ഞ നല്ല പായസമാണ്, സേമിയ പായസം. അടിപൊളി ടേസ്റ്റാണ്, നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ എന്താ ഓണൊക്കെ ആയതുകൊണ്ട് ഞാനൊരു മധുരം നൽകാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് വീഡിയോ ചിലപ്പം വിടുമ്പോൾ ലേറ്റാവും. അപ്പം ഞാൻ നല്ല അടിപൊളി പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ സദ്യൻ്റെ ഒന്നും അങ്ങനെ ഉണ്ടാക്കുന്ന ഒന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമ്മളെടുത്ത് സദ്യ നമ്മൾ എല്ലാം ഇതാക്കി വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് പിന്നെ വീഡിയോ എടുത്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു പായസം ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കുക വിചാരിച്ചു. അത് ഒക്കെപ്പാടെ സദ്യൻ്റെ ഒക്കെപ്പാടെ ആകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അടുത്ത് പായസത്തിൻ്റെ എടുത്തത്. പായസം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തേക്കാം, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നല്ല അടിപൊളി പായസമാണ്, നിങ്ങൾ ഒന്ന് നോക്കാം. നല്ല ടേസ്റ്റുള്ള പായസമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് പായസം, നിങ്ങൾക്ക് അയച്ചു നോക്കണം. പിന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും നിങ്ങൾ എന്തായാലും മറക്കരുത്. അപ്പോൾ നമ്മൾ ചാനലിൻ്റെ ലിങ്ക് നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എന്താ എല്ലാവർക്കും എൻ്റെ വക എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഓണാശംസകൾ നേരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.